ഹായ്, 10-ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ +2-ന് ശേഷം കൊമേഴ്സ് മേഖലയിലേക്കാണ് നിങ്ങൾ കടക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് കൊമേഴ്സ് മേഖലയിലുള്ള സാധ്യതകൾ? അതുപോലെ തന്നെ കൊമേഴ്സ് മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? ഓക്കെ, ഏതെല്ലാം മേഖലയിലേക്ക് +2-ന് ശേഷം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പല സ്റ്റുഡൻസിനെയും ഡൗട്ടാണ് സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണം. ഓക്കെ, അപ്പോൾ കൊമേഴ്സിൽ നമ്മൾ +1 +2 നമുക്ക് ഏതെല്ലാം ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, +1 +2 നമുക്ക് 6 സബ്ജക്റ്റ് ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോമൺ സബ്ജക്റ്റ് ആണ്. അത് സയൻസ് ആണെന്നുണ്ടെങ്കിലും കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെന്നും എല്ലാം ഇംഗ്ലീഷ് ഉണ്ടാവും. ഇത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ഒന്നല്ലെങ്കിൽ മലയാളം ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹിന്ദി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അറബിക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സംസ്കൃതം എടുക്കാം. ഓക്കെ, ഇതിൽ നാലാളൊരു ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുക്കണം. ഓക്കെ, അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കൊമേഴ്സിലോട്ട് വരുന്നു, കൊമേഴ്സിൻ്റെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ അക്കൗണ്ടൻസി. അക്കൗണ്ടിങ് ഫസ്റ്റ് വരുന്നത് എന്താണ്? അക്കൗണ്ടിങ്. ഇത് സെക്കൻഡ് വൺ, അക്കൗണ്ടിങ് ഏത് കൊമേഴ്സിലാണെങ്കിലും അത് കോർ സബ്ജക്റ്റ് ആണ്. ഇത് സെക്കൻഡ് വൺ എക്കണോമിക്സ്. എക്കണോമിക്സ് ഓക്കെ. ദ തേർഡ് വൺ ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസ് ഈ മൂന്നാണ് എന്ത് പറയുന്നത് കൊമേഴ്സിൻ്റെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, അക്കൗണ്ടിങ്, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, 5 പേപ്പറായി. ഇനി ഏതെങ്കിലും ഒരു കോംപ്ലിമെന്ററി പേപ്പർ കൊടുക്കാം, അതായത് ഇതിന് ഓപ്ഷണൽ ആണ്. മേ ബി പല പല സ്കൂളിലും മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം. ഒന്ന് അതിൽ വരുന്നത് മാത്സ് ആണ്. ദ സെക്കൻഡ് വൺ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ്. പിന്നെ വരുന്നത് പൊളിറ്റിക്സ് ആണ്. ഓക്കെ, ഇത് പിന്നെ വരുന്നത് പൊളിറ്റിക്സ് ആണ്. ഇതിലേതെങ്കിലും ഒന്ന് പിന്നെ അതുപോലെ തന്നെ ഒന്നുകൂടെ വരുന്നുണ്ട് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. അങ്ങനെ ടോട്ടൽ 6 സബ്ജക്റ്റ്. ഓക്കെ, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, അക്കൗണ്ടിങ്, ബിസിനസ് എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അതിൽ പിന്നെ മാത്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, പൊളിറ്റിക്സ്, സ്റ്റാറ്റിക്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. അങ്ങനെ ടോട്ടൽ 6 വിഷയങ്ങളാണ് ഇതിലുള്ളത് +2. ഓക്കെ, +1 +2 നമുക്ക് 2 വർഷത്തേക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് +2 ശേഷം അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് മേഖലയിലെ ഓപ്പർച്യൂണിറ്റീസ്? ഞാൻ ഫിക്സഡ് ആയിട്ടുള്ള ഓരോ കോഴ്സുകളല്ല പറയുന്നത്, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഏതെല്ലാം ഏരിയകളാണ് നമുക്ക് കൊമേഴ്സിന് ശേഷം എൻട്രി ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ താഴെ തന്നിരിക്കുന്നതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്ന മേഖല. ഓക്കെ, നമ്മൾ ഏതൊരു ബിസിനസ്സിലും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അക്കൗണ്ടിങ് അനുസരിച്ച് അവിടുത്തെ കണക്കുകൾ നോക്കുക, കാര്യങ്ങളൊക്കെയാണ് ഇതിന് അക്കൗണ്ടിങ് എന്ന് പറയുക, അക്കൗണ്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ മാത്സ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അഡീഷൻ, നമ്മുടെ ചെറിയ ചെറിയ മാത്സ്, ചെറിയ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചാൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ആഡ് ചെയ്യുക, അങ്ങനത്തെ മാത്സുകൾ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്ട്. ഓക്കെ, അക്കൗണ്ടിങ്ങിലോട്ട് നമുക്ക് മെനി വേസ് ഉണ്ട് നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ്ങിന് മെയിൻ വലിയ വലിയ ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ CA ഒരു എക്സാമ്പിളാണ്. CA CMA ഓക്കെ, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ, അതുപോലെ തന്നെ ACCA, ഇതൊക്കെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, ഇനി വേണമെങ്കിൽ അക്കൗണ്ടിങ് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ബി കോം എടുക്കാം. ഓക്കെ, ഡിഗ്രി നമുക്ക് BCom ആയിട്ട് എടുത്തിട്ട് കൂടെ എന്തെങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും കമ്പനികളിൽ അക്കൗണ്ടിങ് ഹെഡായിട്ടോ അല്ലെങ്കിൽ ഫൈനാൻസ് ഹെഡായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേണമെങ്കിൽ BComന് ശേഷം നമുക്ക് ഡിഗ്രി MCom എടുക്കാം. ഓക്കെ, MCom എടുത്താലും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിങ് മേഖലയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, അനന്ത സാധ്യതകളുള്ള മേഖലയാണ് അക്കൗണ്ടിങ് മേഖല എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഓരോ കമ്പനിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ അക്കൗണ്ടൻ്റ് ആവശ്യമാണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നമുക്ക് ജോബ് കിട്ടുമോ എന്നുള്ളതൊന്നും അക്കൗണ്ടിങ് മേഖലയിൽ അങ്ങനെ ഒരു വരാറില്ല, ജോബ് കിട്ടാതെ വരാറില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും ഒന്നുണ്ടാവുക, സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക.
ഓക്കെ, ഇപ്പൊ സി ആണെന്നുണ്ടെങ്കിൽ 50,000 മുതൽ നിങ്ങൾക്ക് കിട്ടാം. അതുപോലെ തന്നെ എം കോം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ആയിരിക്കും. ഓക്കെ, സി എന്നൊക്കെ പറയുമ്പോൾ ഹൈലി ക്വാളിഫൈഡ് അതുപോലെ തന്നെ സ്കിൽഡ് വർക്ക് ആണ്. സോ അതിനനുസരിച്ച് ആയിരിക്കും നിങ്ങളുടെ റെമ്യൂണറേഷൻ. ഓക്കെ, ദ സെക്കൻഡ് വൺ ഓഡിറ്റ്. സെക്കൻഡ് വൺ ഓഡിറ്റ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പല ആളുകൾക്കും അറിയാത്തൊരു വാക്കാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു സി എ അവന് അക്കൗണ്ടിങ് ഹെഡും അതുപോലെ തന്നെ ഫൈനാൻസ് ഹെഡൊക്കെ ആവാം. ഓക്കെ, അക്കൗണ്ടിങ് മേഖലയിലോട്ട് ഒരു സി എ കാരൻ എടുക്കാം. പക്ഷെ സി എ കാരൻ്റെ കറക്റ്റ് അപ്ലിക്കേഷൻ വരുന്നത് ഓഡിറ്റിങ്ങിലാണ്, സി എ. ഓക്കെ, നമ്മുടെ എന്താണ് ഓഡിറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ആയിട്ടുള്ള എല്ലാ കമ്പനികളും ഓഡിറ്റ് ഒരു വർഷത്തിൽ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഓരോ വർഷവും ഓഡിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഓഡിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇത്തരം ഇതാണ് ഫൈനാൻസ് ഓഡിറ്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ അതായത് ഒരു വർഷത്തിലെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതൊക്കെ കൃത്യമാണോ, അതിനൊരു അഷ്യൂറൻസ് കൊടുക്കുക, ഇതെല്ലാം കൃത്യമായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അഷ്യൂറൻസ് കൊടുക്കുന്നതിനാണെന്ന് പറയുന്നത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇത് ഓഡിറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്യണം. എല്ലാ കമ്പനീസും ബാലൻസ് ഷീറ്റും പി എൻ എല്ലും ഇവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യല് നിർബന്ധമാണ്. അത് ഓഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു സൈൻ ചെയ്യാനുള്ള അതോറിറ്റി ആർക്ക് മാത്രമേ ഉള്ളൂ, ഫൈനാൻസിൻ്റെ കേസിൽ സി എ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രം. ഓക്കെ, ഇനി അടുത്താണ് സി എം എ, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഓഡിറ്റിങ്ങിൻ്റെ കേസിൽ അവർ വരുന്നത് കോസ്റ്റ് ഓഡിറ്റ് ഉണ്ട്. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റ് ആർക്ക് മാത്രമേ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുള്ളൂ, സി എം എ കാരന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാലും ഒരു 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 പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൃത്യമായിട്ടാണ് ഇട്ടിട്ടുള്ളത്, അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൃത്യമാണോ, കാരണം കോസ്റ്റിലൊക്കെ വേരിയേഷൻസ് ഉണ്ടായാൽ അത് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. സോ അതും കൂടുതലും വരുന്നത് മാനുഫാക്ചറിങ് എന്താ പറയുന്നത് മാനുഫാക്ചറിങ് കമ്പനീസിൽ നിന്നാണ് കൂടുതലും സി എം എക്കാർ ആവശ്യം. ഓക്കെ, നമ്മൾ സി എ സി എം എ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്കോപ്സ് എന്തൊക്കെ പറഞ്ഞാലും സി എ കാണുന്നത്. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഒരു ഹ്യൂജ് ഡിഫറൻസ് തന്നെ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ആണെന്ന് പറയുന്നത് എ സി സി എന്ന് പറയുന്നത് സി എ പോലെ തന്നെയാണ്, പക്ഷെ അത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്, പക്ഷെ ഇന്ത്യയിലെ ഒരു എസ് സി സി എക്കാരൻ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ 182 ഒരുപാട് കൺട്രീസിൽ എസ് സി സി ഇതാണ്, പക്ഷെ നമുക്ക് എ സി സി എല് ഓഡിറ്റിംഗ് സൈനിങ് പവർ ഒന്നും എവിടെ ഇല്ല, ഇന്ത്യയിലില്ല. ഓക്കെ, അതുപോലെ എ സി സി സി. ഓക്കെ, അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ സി എസ് കൂടെ എണ്ണാം, കമ്പനി സെക്രട്ടറി. ഓക്കെ, ഇതൊക്കെ ഒരു സെയിം പാറ്റേണിൽ വരുന്നു. ഓക്കെ, അടുത്തതാണ് ബാങ്കിങ് സെക്ടേഴ്സ്. ബാങ്കിങ് സെക്ടേഴ്സിലും നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട് അല്ലേ, എവിടെ ചെന്നാലും ഇന്ന് ബാങ്ക് ഉണ്ട്, ഒരു ബാങ്ക് ബ്രാഞ്ച് ഇല്ലാത്ത ഒരു ടൗൺ പോലും നമുക്ക് കാണാൻ പറ്റില്ല. സോ അവിടെ മാനേജർ ആവശ്യമുണ്ടാവും, ക്യാഷ്യർ ആവശ്യമുണ്ടാവും, അതുപോലെ തന്നെ അവിടെ പല പല സ്റ്റാഫുകൾക്ക് ആവശ്യമുണ്ടാവും. സോ നമുക്ക് ഈ ബി കോം എന്ന് പറയുന്നതും അതുപോലെ തന്നെ കൊമേഴ്സ് മേഖലയിലുള്ള ഡിഗ്രി അത് ഏതൊക്കെയാണ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സോ ആ ഡിഗ്രിയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ബാങ്കിങ് അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം കൂടെ എഴുതിയാൽ നമുക്ക് ബാങ്കിങ് സെക്ടേഴ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റും. ദ സെക്കൻഡ് വൺ ദ ഇൻഷുറൻസ്. നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ മേഖലയിലോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മേഖല ഒക്കെ നമ്മുടെ ഈ കൊമേഴ്സുമായിട്ട് ബിൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വരുന്ന ജോബ്സ് ആണ്, അല്ലെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഫൈനാൻസ്. ഫൈനാൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഫൈനാൻസ് ഡീൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ സി എഫ് ഒ അതുപോലെ തന്നെ സിഇഒ. ഓക്കെ, ഇതൊക്കെ ആയിട്ട് മാറും. ഓക്കെ, അതിൻ്റെ ഫൈനാൻസ് കാര്യങ്ങൾ നോക്കുക. അതിന് നമുക്ക് വലിയ ക്വാളിഫിക്കേഷനുള്ള സി എ സി എം എ എസ് സി ഒക്കെ നമുക്ക് ചെയ്യാം. അടുത്തതാണ് ആക്ച്വറീസ്. ആക്ച്വറീസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇത് വളരെ റയർ കോഴ്സ് ആണ്. നമ്മൾ വന്ന് ഒരു ഒരു ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ നോക്കുക, എത്ര അതിൻ്റെ ഫെയർ വാല്യൂ. ഓക്കെ, ഒരു വസ്തുവിൻ്റെ വാല്യൂസ് കണ്ടെത്തുക, അങ്ങനത്തെ റിലേറ്റഡ് സർവീസ് ആണ് ആക്ച്വറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ഓക്കെ, അക്കൗണ്ടിങ് മാനേജർ, ഒരേ അക്കൗണ്ട്സ് ഉണ്ടാവും, അവരെ മാനേജ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എച്ച് ആർ മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്, ഓരോ ആളുകളെയും സ്റ്റാഫിനെയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, നല്ല പ്രൊഡക്ടിവിറ്റിയിലോട്ട് എത്തുക. ഓക്കെ, അതുപോലെ തന്നെ ഫൈനാൻസ് മാനേജർ. ഓക്കെ, ഒരു കമ്പനിയുടെ ഫിനാൻസ് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അത് മാനേജ് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അത് നമ്മുടെ ഒരു ചാൻസ്. ദ നെക്സ്റ്റ് വൺ ബിസിനസ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനു വേണ്ടിയിട്ട് അതായത് നമ്മൾ ഒരു ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്കത് എന്ത് ചെയ്യാം, പിന്നീട് ബിസിനസ്സിലോട്ട് ഇറങ്ങാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എം ബി എ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, പിന്നീട് ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നുണ്ട്.
ഞാൻ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ പി സി മുസ്തഫ, നിങ്ങൾ അറിയുന്നുണ്ടാവും പി സി മുസ്തഫ. നമ്മുടെ വയനാട്ടിൽ ജനിച്ച് സ്വന്തമായി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് പി സി മുസ്തഫ ജനിക്കുന്നത്. ശേഷം അദ്ദേഹം IIM എം ബി എടുത്തു. ഓക്കെ, എം ബി എടുത്തിട്ട് പുള്ളിക്കാരൻ ജോബിനൊന്നല്ല പോയത്, പുള്ളിക്കാരൻ സ്വന്തമായിട്ടൊരു ബിസിനസ്. ഓക്കെ, എന്നിട്ട് പുള്ളിക്കാരൻ തുടങ്ങിയ ബിസിനസ്സിൻ്റെ പേരാണ് IDFreshFood. ഓക്കെ, IDFreshFood. ഓക്കെ, അങ്ങനെ പറയുന്ന ഒരു ബിസിനസ് തുടങ്ങി. ഓക്കെ, അത് അവരുടെ മേഖല എന്താണെന്ന് വെച്ചാൽ വട ഉണ്ടാക്കുക, അതുപോലെ തന്നെ മാവ്, ഓക്കെ, ഇഡ്ഡലി, അതുപോലെ തന്നെ ദോശയൊക്കെ ചൂടാനുള്ള മാവ്, പാക്കറ്റ് ആയിട്ടുള്ള മാവ്, അതൊക്കെ ആയിരുന്നു. അതിപ്പോൾ ഏകദേശം 1000 crore മോറിലാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ IIM എന്നൊക്കെ നമ്മൾ ഡിഗ്രി എടുത്ത, നമ്മൾ ഡിഗ്രി എടുത്താൽ പോലും നമ്മുടെ സാലറി എന്ന് പറയുന്നത് 40 lakhs ആൻഡ് 60 lakhs ഒക്കെ. സോ പുള്ളി അത് ഉപേക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിസിനസ് മേഖല. ബിസിനസ് എന്ന് പറയുന്നത് ആർക്കും ചെയ്യാം, പക്ഷെ അത് നമ്മൾ കൊമേഴ്സ് മേഖല, നമുക്കൊന്നുകൂടെ അതിൽ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ നമുക്ക് നല്ല നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അടുത്താണ് HR മാനേജർ. ഓക്കെ, HR എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹ്യൂമൻ റിസോഴ്സ്, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആയിട്ട്, ഹ്യൂമൻ റിസോഴ്സിന് പല ഇതിലായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മീറ്റ് ചെയ്യേണ്ടി വരും. സോ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മേഖല. അടുത്താണ് മാർക്കറ്റിംഗ്. ഓക്കെ, ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഇതിൻ്റെയൊക്കെ മാർക്കറ്റിംഗ്, ഓക്കെ, ഇതൊക്കെ ഇവിടെ ഒക്കെ ആക്ച്വലി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ, അഡ്വർടൈസ്മെന്റ് ആണ്, ബിസിനസ്സുകളുടെ അഡ്വർടൈസ്മെന്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതെന്ന് പറയുന്നത് നമ്മുടെ മേഖലയാണ്. ഇപ്പൊ മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ടാവും, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വാളിഫിക്കേഷൻസ്, അതൊക്കെ ഓരോ കമ്പനിക്ക് അനുസരിച്ച് അവർ പറയും. ഇപ്പോൾ ഓരോ ക്വാളിഫിക്കേഷൻസ് അവർ അപ്ലൈ ചെയ്യും, ഇപ്പം എംകോം വേണം. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇതാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം അതിൽ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ടീച്ചിങ്, ടീച്ചിങ് ചെയ്യാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഏനി ഇപ്പോൾ BCom എടുത്തെന്ന് വിചാരിക്കുക, പ്ലസ് BCom ഡിഗ്രിക്ക് ശേഷം നമ്മളൊരു BEd കൂടെ എടുത്തെന്ന് വിചാരിക്കുക, BEd എടുത്തെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചിങ് മേഖലയിലോട്ട് കടക്കാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് റിസർച്ച്. റിസർച്ചിലോട്ട് നമുക്ക് പോകാൻ പറ്റും, റിസർച്ച് PhD ഇടാം, PhD ഇടുക. ഓക്കെ, അതിനുശേഷം നെറ്റ്, JRF തുടങ്ങിയ കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റും റിസർച്ച്. അടുത്താണ് കൺസൾട്ടിങ്. കൺസൾട്ട് ചെയ്യാം. ഓക്കെ, കൺസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ഒരുപാട് ബിസിനസ് ഓണേഴ്സ് അതുപോലെ തന്നെ ബിസിനസ്സിനൊക്കെ അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു ഒരു ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ എങ്ങനെ നമുക്ക് വിജയത്തിലോട്ട് കൊണ്ടുവരാം, അവരെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ, ഒരുപാട് കമ്പനീസ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. ഓക്കെ, അവരെ കൺസൾട്ട് ചെയ്ത് എന്താണ്, വാട്ട് ആർ ദ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾക്ക് അവർ എത്തിച്ചു കൊടുക്കുക, അതാണ് കൺസൾട്ട്. ദ നെക്സ്റ്റ് വൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളില്ല, ഒന്നെന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ നമുക്ക് എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യാം. ദ അനദർ ചാൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടിങ്ങും നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു കമ്പനി വന്നിട്ട് ചോദിക്കുക, ഞങ്ങൾ എടുത്ത റൂം ഉണ്ട്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇപ്പോൾ 100 crore ഉണ്ട് എന്ന് ചോദിച്ചാൽ, 100 crore ഉണ്ട്, ഞങ്ങളിത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെയാണ് ഞങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ള പ്ലേസ് ഉള്ളത്, എവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അനദർ വൺ ദ സ്റ്റോക്ക് മാർക്കറ്റ്. വളരെ വലിയൊരു ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാജേഷ് ജിൻജിൻവാല? ഓക്കെ, ഒരു CA കാരനായിരുന്നു പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ CA ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനോ ജോബ് ചെയ്യാനോ അല്ല പുള്ളി നേരെ പോയത്, സ്റ്റോക്ക് മാർക്കറ്റിലാണ്. ഓക്കെ, എന്നിട്ട് അവിടെ കിങ് ആയിട്ടാണ് എന്ത് ചെയ്തത്, രാജേഷ് ജിൻജിൻവാല വന്നത്. ഓക്കെ, ഹർഷദ് മേത്ത, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഷാരിഖ് ഷംസുദ്ദീൻ മലയാളത്തിലെ തന്നെ. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അനദർ ചാൻസ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഭയങ്കര സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, കോടികൾ കൊണ്ട് അമ്മാനാടുന്ന സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ ഓക്കെ, പക്ഷെ അത് പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യും. ഓക്കെ, അടുത്താണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ആ ഒരു മേഖലയിലോട്ട് നമുക്ക് കിടക്കാം. മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ നമുക്ക് നമുക്ക് ചാൻസുകളുണ്ടോ, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റർ, അവിടെയും ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അടുത്താണ് ബിസിനസ് ആൻഡ് കമ്പനി ലോ. ഓക്കെ, ബിസിനസ് ആൻഡ് കമ്പനി ലോ എന്ന് പറഞ്ഞാൽ, ലോ എന്ന് പറയുന്നത് കമ്പനീസ് ലോസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ LLP തന്നെ പല രൂപത്തിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ക്രിമിനൽ വക്കീലായി കഴിഞ്ഞാൽ നമുക്ക് ക്രിമിനൽ, അതുപോലെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ബഹങ്ങൾ, അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് കിട്ടുന്നത്. ഓക്കെ,
ഇവിടെ എന്ന് പറയുന്നത് ബിസിനസ് ലോ, ബിസിനസ് ലോസ് എന്ന് പറയുന്ന ഒരുപാടുണ്ട്. ഇപ്പോൾ കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ട്, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്, ഇതിലൊക്കെ ഉണ്ടാവുന്നത്, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, കോൺട്രാക്ട് ആക്ട്, ഓക്കെ, നമ്മൾ അഗ്രിമെൻറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ബിസിനസ്സിൽ തന്നെ ഒരുപാട് ലോ, ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കോൺട്രാക്റ്റുകളും സെയിൽ ഓഫ് അല്ലെ ഓരോന്നിൻ്റെ സെയിൽ ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ടാവും. ഓക്കെ, അതിനാണ് കമ്പനീസ് ലോ എന്ന് പറയുന്നത്. അതിൽ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണെന്നാണ് ഈ സി എസ്, കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ അക്കൗണ്ടിങ്ങിൽ പറഞ്ഞുവെന്നുണ്ടെങ്കിലും അത് കൂടുതലും ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സി എസ്, കമ്പനി സെക്രട്ടറി. അതുപോലെ തന്നെ എൽ എൽ ബി, ഓക്കെ, എൽ എൽ ബി, എൽ എൽ ബി ആണെന്നുണ്ടെങ്കിലും നമുക്ക് എൽ എൽ ബി എടുത്താലും ഇങ്ങനെ കമ്പനീസ് ലോ, ബിസിനസ് അതുപോലെ തന്നെ റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് ലോസ് പഠിച്ചു കഴിഞ്ഞാൽ അതും നമുക്കൊരു സ്കോപ്പാണ്. ഓക്കെ ഓക്കെ, അടുത്താണ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലല്ലാതെ പുറത്ത് പോയിട്ട് ഒരു സ്റ്റേറ്റ് ട്രേഡ്, ഓക്കെ, അതും പല ഇന്ത്യൻ ട്രേഡേഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ട്രേഡേഴ്സ് ഉണ്ട്, അങ്ങനെ പല പല രൂപത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്. ഓക്കെ, അടുത്താണ് ടാക്സ്, ജി എസ് ടി ഓർ ഇൻകം ടാക്സ് മേഖലകളിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. അതുപോലെ തന്നെ പോളിസി മേക്കർ, പോളിസി മേക്കർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ കമ്പനികൾക്കും ആവശ്യമായിട്ടുള്ള പോളിസികൾ എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ആക്ച്വലി ഇത് എത്രയും എന്തുണ്ട് നമുക്ക് സാധ്യതകളുണ്ട്. ഓക്കെ ഓക്കെ, ഇനി എങ്കിൽ കൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ള, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഡിഗ്രീസ് കൂടെ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ള ഏതെല്ലാം നമുക്ക് ഡിഗ്രികൾ എടുക്കാം എന്നുള്ളത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇത് ഫസ്റ്റ് വൺ ആണ് ബാച്ചിലർ ഓഫ് കോമേഴ്സ്, ബി കോം, ബാച്ചിലർ ഓഫ് കോമേഴ്സ്. കൂടുതൽ ആൾക്കാർ കയറുന്നുണ്ടോ? ഓക്കെ, അതിൽ തന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഇത് കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുന്നതാണ് ബാച്ചിലർ ഓഫ് കോമേഴ്സ്. അടുത്താണ് ബാച്ചിലർ ഓഫ് എക്കണോമിക്സ്, ബാച്ചിലർ ഓഫ് എക്കണോമിക്സ്, അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അടുത്താണ് ബാച്ചിലർ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്, ബാച്ചിലർ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്, ബി എഫ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഡിഗ്രി ആയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ഇൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ഓക്കെ, അതാണ് അത് ഡിഗ്രിയാണ്. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബി ബി എ, ഓക്കെ, ബി ബി എയിലോട്ട് പോവാം. ഓക്കെ, ഇതൊക്കെയാണെന്ന് പറയുന്നത് എന്ത് നമുക്ക് കൂടുതലും നമുക്ക് ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പ്ലസ് ടുവിന് ശേഷം എടുക്കാൻ പറ്റുന്ന ഡിഗ്രികൾ. ഓക്കെ, ഇതൊക്കെ ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഹയർ സ്റ്റഡീസിന് വേണമെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇത് ഈ ഡിഗ്രി ബേസ് ചെയ്തിട്ടിട്ട് നമുക്ക് ഓരോ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് വൺ. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഇപ്പോൾ സി എ, സി എം എ, സി എസ്, എസ് എസ് സി. ഓക്കെ, ഇതൊക്കെ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സ്. ഇതിന് ആക്ച്വലി രണ്ട് നമുക്ക് ഇതുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ജോബായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. ജോബായിട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കമ്പനികളുടെ അണ്ടറിൽ, ഇപ്പോൾ ഫൈനാൻസ് ഹെഡായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിങ് ഹെഡായിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് മാനേജറായിട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ അനദർ അല്ലെങ്കിൽ സി ആയിട്ട്, സി എഫ് ആയിട്ടോ അല്ലെങ്കിൽ സി ഒ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അനദർ വൺ ആണ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ സി എ, സി എ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും പോകുന്നില്ല. സി എ, നമ്മൾ സി ആയതിന് ശേഷം നമ്മളൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫേം സാധാരണ നമ്മൾ എൽ എൽ പി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, എൽ എൽ പി എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് ബിസിനസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ എൽ എൽ പി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലേ, ഇപ്പോൾ ഒരു കമ്പനീസിന് എല്ലാവർക്കും ഓഡിറ്റ് ചെയ്യണ്ടേ? ഒരു സി എക്കാരന് ഒരു അറ്റ് എ ടൈം 20 കമ്പനീസ് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനികൾ നമ്മുടെ അടുത്ത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവരുടെ അണ്ടർ വർക്ക് ചെയ്യല, നമ്മൾ അവർക്ക് ഓഡിറ്റിംഗ് എന്നുള്ള സർവീസ് കൊടുക്കുന്നു, അവരെ നമുക്ക് ഫീസ് തരും. നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പം ആക്ച്വലി ഒരു ഡോക്ടർ പോലെ, ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഡോക്ടർ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ രോഗികൾ വരുന്നു, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് ഫീസ് കളക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് തന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാം. ശരി, അതുപോലെ സി എ, സി എം എ ഇവർക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സി എം എ ആയാലും പറ്റും, സി എസ്, സി എസ് ആണെങ്കിലും പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് സർവീസിന് പല പല സർവീസിനായിട്ട് എന്ത് ചെയ്യും, വരും. അപ്പോൾ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഫീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ സി എ, സി എം എ. അതുപോലെ തന്നെ നമുക്ക് വേറെ പറ്റുള്ള അതുപോലെ തന്നെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതിനും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത് കൊമേഴ്സ് മേഖലയിലോട്ട് വരുന്നത്. ഓക്കെ,
ഇത്രയും സാധ്യതകളാണ്. ഇത് ആക്ച്വലി നമ്മൾ ഓരോ ഏരിയകൾ മാത്രമേ ഉള്ളൂ, ഇതുമായിട്ട് റിലേറ്റഡ് ആയുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് ഉണ്ട്, നമ്മൾ പറഞ്ഞാൽ തീരാത്ത. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏത് മേഖലയിലോട്ടാണ് എനിക്ക് കടക്കേണ്ടത്? ഓക്കെ, അക്കൗണ്ടിങ് മേഖലയിലോട്ടാണ്, ഓഡിറ്റിംഗ് മേഖലയിലോട്ടാണ്, ബാങ്കിങ് അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഏത് മേഖലയിലോട്ട് കടക്കണം ആദ്യം ഫിക്സ് ചെയ്യും. ഓക്കെ, അതിനുശേഷം അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സസ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ കാലിബറിന് പറ്റുന്നുള്ള. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് പ്രാക്ടിക്കൽ ആയിരിക്കണം. ഓക്കെ, ഒരുപാട് ചിലവുള്ള കോഴ്സുകളാണെങ്കിൽ നമുക്ക് മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇവിടെ വിട്ടുപോയത്, ഫോർ എക്സാമ്പിൾ MBA, ഞാൻ നേരത്തെ PC മുസ്തഫയുടെ കേസ് പറഞ്ഞു. ഓക്കെ, IIM എന്ന് നമ്മൾ MBA കഴിഞ്ഞാൽ നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ 40 lakhs to 60 lakhs ഒക്കെയാണ്. പക്ഷെ ഇതേ IIM നമ്മുടെ വല്ല പാരലൽ കോളേജിൽ നിന്നാണ് പാസ്സാകുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് MBA പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു 15,000 രൂപയുടെ വില പോലും കൂടി ഉണ്ടാവില്ല. സോ നമ്മൾ ഡിഗ്രി എവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ PG എവിടെ എടുക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. MBA എന്ന് പറയുന്നത് വേണം നമുക്ക് NIT എന്ന് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ IIT എന്ന് എടുക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ MBA പോലുള്ള കോഴ്സുകൾ നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അതുപോലെ തന്നെ വേറെയും കുറച്ച് നമ്മൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ IIM, അതുപോലെ തന്നെ XLRI, അതുപോലെ തന്നെ MDA, XLRI. ഓക്കെ, ഇതൊക്കെ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ കോഴ്സ് കോളേജുകളാണ്. സോ ഇവിടെ നിന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ലെവൽ മാറും. സോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനഫിറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് അവരെന്ന് പറയുന്നത്, ഇപ്പോൾ MBA എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് തന്നെ ജോബ് കിട്ടും IIM എന്നൊക്കെ. ഓക്കെ, അതും ഹെവി നല്ല വലിയ സാലറിയിലൂടെ, CA CMA അതും അത്രയും ഒരു ഇതുള്ള തന്നെയാണ് IIM. ഓക്കെ, പക്ഷെ IIM അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കാറ്റ് പോലുള്ള എന്തുണ്ട് എൻട്രൻസ് എക്സാം ഉണ്ട്, അതിനുശേഷമേ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മളിതിൽ എവിടെ നമ്മളെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, നമ്മളതിൽ കറക്റ്റായിട്ടുള്ള നമ്മൾ റിസ്ക് എടുക്കാൻ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റിസ്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സാലറി ആയിരിക്കും. ഓക്കെ, ഒരു ഒരു വർക്കിൻ്റെ റിസ്ക് കൂടുമ്പോഴാണ് ഇത് സാലറി കൂടുള്ളൂ. ഓക്കെ, ആരോടാ നമുക്ക് വെറുതെ ഒരു രൂപ പോലും തരില്ല. ഓക്കെ, ഇപ്പൊ റിസ്ക് കൂടി കഴിഞ്ഞാൽ സാലറി കൂടിയും. CA പാസ്സാൻ ടഫാണ്, സോ CAക്ക് സാലറി കൂടുതലാണ്. BCOM പാസ്സാൻ ടഫല്ല, BCOM 15,000 to 20,000 സാലറി ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ചില. പിന്നെ നമ്മുടെ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന സാലറി, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ ആണോ? എപ്പോഴും മനസ്സിലുണ്ടാവേണ്ടത് റിസ്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സാലറി ഓർ റെമ്യൂണറേഷൻ. റിസ്ക് കൂടിയ സാലറി. ഓക്കെ, ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക്കാണ്. ബിസിനസ് ആണ് ഹൈ റിസ്ക്കാണ്, ഒരു ജോബിനേക്കാൾ വലിയ റിസ്ക് ആണെന്ന് പറയുന്നത് ബിസിനസ്. സോ ബിസിനസ്സിൻ്റെ റിട്ടേൺ കൂടുതലാണ്. MASFL ഒരു ബിസിനസ്സുകാരനാണ്. ഓക്കെ, സോ എന്താണ് ഉള്ളെടുക്കുന്ന റിസ്ക് വലുതാണ്. ഓക്കെ, മേ ബി എന്ത് ചെയ്യേണ്ടി വരും, വീട് വരെ ജപ്തി ചെയ്തു പോകും. ഓക്കെ, അഥവാ ലോസിലായി പോയത്. പക്ഷേ ബിസിനസ് ആണ്, റിസ്ക് കൂടുതലാണ്, സോ അതിൻ്റെ റിട്ടേണും മനോഹരമാണ്. ഓക്കെ, നമ്മളെല്ലാവരും ഒരു ബിസിനസ്സുകാരനെ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഒരുപാട് ആൾക്കാർ ബിസിനസ്സിലൂടെ എൻ്റർ ചെയ്ത് വരണം. ഓക്കെ, നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ബിസിനസ്സുകാരനാവണം എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ്. സോ ഞാൻ പറയട്ടെ, എവരി ഇപ്പം നമ്മൾ പറഞ്ഞുള്ള എല്ലാ സ്ഥാപനങ്ങളും ഏതിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നിലനിൽപ്പുള്ളൂ. സോ ബിസിനസ് അൾട്ടിമേറ്റ്. ഓക്കെ, ബിസിനസ്സിൻ്റെ അത്ര റിട്ടേൺ, പക്ഷേ റിസ്ക് കൂടുതലാണ്, എല്ലാവർക്കും പറ്റില്ല. സോ അത്രയും റിസ്ക് എടുക്കാനുള്ള എനിക്ക് തോന്നുന്നു ബിസിനസ്സിലോട്ട് തന്നെ ഇറങ്ങണം. ഓക്കെ, ബിസിനസ് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, നല്ല രസമുള്ള പരിപാടിയാണ്. സോ ബിസിനസ് എന്ന് പറയുന്നതാണ് ഓക്കെ അൾട്ടിമേറ്റ് റിസ്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റിവാർഡ്. ഇപ്പോൾ അത് മറക്കണ്ട. ദാറ്റ്സ് ഇപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കോമേഴ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മേ ബി ഇനിയും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എനിവേ ദാറ്റ്സ് ഫോർ this time. Okay.